ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായ ആലൂ പൊറോട്ടയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആലൂ പൊറോട്ടയുടെ കൂടെ സൈഡ് ഡിഷായിട്ടൊരു ടമാറ്റർ ചട്നി ആണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ അവിടെ ആദ്യം ഉരുളക്കിഴങ്ങ്, ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് ഞാൻ ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ്. ആദ്യം ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന കാരണം വെള്ളത്തിൽ വേവിച്ച് കഴിഞ്ഞാൽ, വെള്ളം കയറിക്കഴിഞ്ഞാൽ നമ്മളത് എന്താ ഇതിൻ്റെ സ്റ്റഫിങ് വല്ലാണ്ട് വെള്ളമായി പോവും, നമുക്ക് ചപ്പാത്തിൻ്റെ അകത്തിട്ട് അങ്ങനെ പരത്താൻ പറ്റില്ല. അപ്പോൾ ആവിയിൽ പുഴുങ്ങുമ്പോൾ നമുക്കിത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടുന്നുണ്ട് ഈസിയായിട്ട്. അത് ചൂടാറുന്നതിന് മുന്നേ ചെറിയ ചൂടിൽ തന്നെ നമുക്കത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പം നന്നായി പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള മസാലയും വെജ്ജീസൊക്കെ ചേർക്കാം. ഞാനിവിടെ ഒരു സവോള നല്ല പൊടി പൊടിയായി അരിഞ്ഞിട്ടുണ്ട്, കുറച്ച് മല്ലിയില, പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ നല്ല പൊടിയായി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ആവശ്യമായിട്ടുള്ള ഉപ്പും, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടി, നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല. ഞാനിവിടെ വേറെ സ്പൈസി ആയിട്ട് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല, ടൊമാറ്റോ ചട്നി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഗരം മസാലയും ഒക്കെ ചേർത്ത് നമ്മളിതാദ്യം നന്നായിട്ടിത് മിക്സ് ചെയ്ത് നല്ല കുഴച്ചെടുക്കണം. നമ്മൾ ഏകദേശം നമ്മൾ ബോണ്ടക്കൊക്കെ കുഴക്കില്ലേ ഉരുളക്കിഴങ്ങ്, അതുപോലെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ നല്ല ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് വരണം, ഒരു തുള്ളി വെള്ളം പോലും വരാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ കുഴച്ച് നമ്മൾ കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകത്തിൽ വേണം നമ്മുടെ കുഴവ് ആക്കാൻ. നമ്മളിപ്പോൾ ബോണ്ട ഉണ്ടാക്കുമ്പോഴും സെയിം ഇതൊക്കെ തന്നെ കേട്ടോ ഉണ്ടാക്കാം. അപ്പോൾ ഇനി ഞാൻ വേറൊരു ദിവസം ബോണ്ട ഉണ്ടാക്കുന്നത് കാണിച്ചുതരാം. അപ്പോൾ അതിൻ്റെ സ്റ്റഫിങ് ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അതിൻ്റെ പൊറോട്ടക്കായിട്ടുള്ള ചപ്പാത്തിയുടെ മാവ് റെഡിയാക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ മൈദയൊന്നും ചേർക്കുന്നില്ല ആലൂ പൊറോട്ടയിൽ. ഗോതമ്പ് പൊടി അത് നല്ല ചക്കി ഫ്രഷ് ആട്ടയാണ് ചേർക്കുന്നത്. അപ്പോൾ അതിലോട്ട് ആവശ്യമായിട്ട് ഉപ്പ്, പിന്നെ വെള്ളം. വെള്ളം ഞാൻ 3 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ്. അത് ഒരുമിച്ച് കുറേ ഒഴിക്കരുത്, ആദ്യം 1.25 കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട്, എന്ന് വെച്ചാൽ ഓരോരോ വാങ്ങിക്കുന്ന ഗോതമ്പ് പൊടിയുടെ ഇതിനനുസരിച്ചിരിക്കും. ചിലതിന് 1.5 കപ്പ് ഫുള്ള് വേണ്ടി വരില്ല, ചിലതിന് 1.5 കപ്പിലും കൂടുതൽ വേണ്ടി വരും. അപ്പോൾ 3/4 കപ്പ് വെള്ളം ഒഴിച്ച് പിന്നെ നമ്മൾ കുറച്ച് കുറച്ചായി വെള്ളം ഒഴിച്ച് ഇതുപോലെ കട്ട കെട്ടാതെ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ മാവ് കുഴച്ചെടുക്കണം. അപ്പോൾ മാവ് കുഴച്ചെടുത്തതിന് ശേഷം ലാസ്റ്റിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതാക്കി മയപ്പെടുത്തിയെടുക്കാം. നമുക്കിനി ഇതോരോന്നായിട്ട് ഉരുളയായി എടുത്ത് ഒന്ന് പരത്തിയെടുക്കാം, ഒരു ചെറിയ റൗണ്ട് ആക്കിയിട്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ആ ഒരു വലിപ്പത്തിൽ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ട് ഇതിലോട്ട് വെച്ച് ഇത് നമ്മൾ നന്നായിട്ട് പൊതിഞ്ഞ് സ്റ്റഫ് ചെയ്തെടുക്കുക. സ്റ്റഫ് ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് ആദ്യം നന്നായി പരത്തി, രണ്ട് സൈഡും പരത്തി, കുറച്ച് പൊടിയും ചേർത്തിട്ട് നമ്മൾ ഈ റോളിംഗ് പിൻ വെച്ചിട്ട് ചപ്പാത്തിയുടെ കൂള് വെച്ചിട്ട് ചെറുതായിട്ട് സ്ലൈറ്റായിട്ട് അധികം അമർത്തി നമ്മൾ പരത്താൻ പാടില്ല, പൊട്ടിപ്പോകുന്നത്. നമ്മളിതുപോലെ ലൈറ്റായിട്ട് മെല്ലെ 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 രണ്ട് സൈഡും സൈഡ് മറിച്ചിടുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, ലൈറ്റായിട്ട് പരത്തിയെടുക്കുക. പരത്തിയെടുത്ത് സൈഡൊക്കെ നല്ല നമ്മൾ എന്താ പറയുക, നമ്മൾ അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കോല് വെച്ചിട്ട് വേണം പരത്താൻ. അപ്പോൾ അതുപോലെ ഞാൻ എന്തോ ഒരു 2-ാമത്തേക്ക് ഞാൻ പരത്തിയെടുക്കുകയാണ്. ഇപ്പോൾ 2 എണ്ണം നമുക്ക് എപ്പോഴും ഒരു റെഡിയാക്കി വെക്കാം. ഞാൻ പാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് രണ്ട് പൊറോട്ടയൊക്കെയുള്ള ഞാൻ ഇവിടെ പരത്തി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സ്റ്റഫ് ചെയ്തെടുക്കുക, റോളിംഗ് പിൻ വെച്ചിട്ട് ലൈറ്റായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക, പൊട്ടിപ്പോവാതിരിക്കാൻ നോക്കുക. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവും, അതൊന്നും കുഴപ്പമില്ല. പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഒന്നും കൂടെ എടുത്ത് നല്ലോണം കുഴച്ച് ഉരുട്ടിയിട്ട് പരത്തിയാലും മതി. പിന്നെ നമ്മുടെ ചപ്പാത്തി പലയില്ലേ, അതിൽ നല്ല പൊടിയൊക്കെ തടവി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒട്ടിപ്പിടിക്കാണ്ട് വരും. അപ്പോൾ ഇത് ഞാൻ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. പാനിലോട്ടിട്ടിട്ട് നമ്മൾ രണ്ട് സൈഡും സാധാരണ ചപ്പാത്തി ആക്കുന്ന പോലെ തന്നെ, പക്ഷേ ഫ്ലെയിമും മീഡിയം ഫ്ലെയിമിൽ വെക്കണം. അധികം ഹൈ ഫ്ലെയിമിലാക്കിക്കഴിഞ്ഞാൽ പുറമേ നല്ല പൊള്ളി വരും, ഉള്ളിലത്തെ ഉരുളക്കിഴങ്ങ് ഇത് സ്റ്റഫിങ്ങൊന്നും വേവില്ല. അപ്പോൾ ഇത് രണ്ട് സൈഡും മീഡിയം ഫ്ലെയിമിൽ ചെറുതായിട്ട് 3-4 പ്രാവശ്യം തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ട് പൊള്ളിച്ചെടുക്കുക. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ആവശ്യത്തിന് ബട്ടർ, പിന്നെ നോർത്ത് ഇന്ത്യൻ ഡിഷിനൊക്കെ കൂടുതൽ വരുന്നത് ഈ ബട്ടറിൻ്റെ ഫ്ലേവറാണ്. അപ്പം നമ്മുടെ ആലൂ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനായിട്ട് ആവശ്യമായിട്ടുള്ള ചട്നി ഉണ്ടാക്കാം കേട്ടോ, ടൊമാറ്റോ ചട്നി. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു പാൻ എടുത്തിട്ട് ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത്
ഒരു സവാള ഞാൻ വലിയ കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട്. വലിപ്പമൊന്നും പ്രശ്നമില്ല. അതുപോലെ 5-6 അല്ലി വെള്ളത്തുള്ളി, 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി ചെറുതായി മുറിച്ചിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട്. പച്ചമുളകല്ല, മുളക് പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കുക, കുറച്ചുകൂടെ കളർ കിട്ടും. അപ്പോൾ ഇതൊന്ന് വാട്ടിയെടുക്കുക. വല്ലാണ്ട് അങ്ങനെ വൈറ്റ് ബ്രൗൺ കളർ ആവണ്ട, ഒന്ന് വാടി വരുമ്പം ഇതിലോട്ട്. ഇതിപ്പോൾ ഒരു വലിയ തക്കാളിയാണ്, ചെറിയ തക്കാളിയാണ്, 2 തക്കാളി ഞാനിതുപോലെ വലുതായി മുറിച്ചിട്ട് അതും ഒന്ന് വാട്ടിയെടുക്കും. ഇതിപ്പോൾ തക്കാളി എനിക്ക് കളറ് കുറഞ്ഞ തക്കാളിയാണ്. നാട്ടിലൊക്കെ നല്ല ചുവപ്പ് കളർ തക്കാളി കിട്ടുകയാണെങ്കിൽ നല്ല റെഡ് കളറ് സോസ് പോലെ ഇരിക്കും നമ്മുടെ ടമാറ്റർ ചട്നി. അപ്പോൾ ഇത് തക്കാളിയും ചേർത്ത് തക്കാളി ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമ്മളൊന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും പിന്നെ മുളക് പൊടി വേണമെങ്കിൽ മുളക് പൊടിയൊക്കെ ചേർത്ത് ഇതൊന്ന് നല്ല ചട്നി പോലെ ഇതുപോലെ അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ടമാറ്റർ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം തക്കാളിക്ക് കളർ കുറവായതുകൊണ്ടാണ് ചട്നിക്ക് കളർ കുറവ്. അപ്പോൾ നമ്മുടെ കോംബോ റെഡി ആയിട്ടുണ്ട്, ആലു പൊറോട്ടയും ടമാറ്റർ ചട്നിയും. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ആലു പൊറോട്ടയിൽ നമ്മൾ ആവശ്യത്തിന് മുളക് പൊടിയും പിന്നെ ഗരം മസാലയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല സ്പൈസിയാണ്. ടമാറ്റർ ചട്നിയും നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ സ്പൈസി ആക്കാം, മുളക് പൊടിയൊക്കെ ചേർത്തിട്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഈ ഡിഷ് ട്രൈ ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.